ഈ കോവിഡ് കാലത്ത് നിങ്ങളുടെ ആരോഗ്യം വീട്ടിലിരുന്ന് തന്നെ പരിശോധിക്കുവാനും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ വിദഗ്ധ ഡോക്ടർമാരുടെ സഹായം തേടുവാനും നിങ്ങളെ സഹായിക്കുന്നു അനിദ്ര. ഹായ് എവരിബഡി, ഞാൻ ഈ ലൈവ് വന്നേക്കുന്നതില് പലരും വിചാരിക്കും ഇന്നലെ ലൈവ് വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അധികം ലൈവ് വരുന്നുണ്ട്, ദിയെ പറ്റി പറഞ്ഞ ആരെയൊക്കെയോ ദിയെ തെറി പറയാൻ വേണ്ടി ലൈവ് വരുന്നുണ്ട്. പക്ഷെ അല്ല കേട്ടോ, ഞാനങ്ങനെ തെറി പറയുന്ന കൂട്ടത്തിലോ അല്ലെങ്കിൽ ഒരാളെ ഡിഫെയിം ചെയ്യുന്ന കൂട്ടത്തിലോ ഉള്ള ഒരാളല്ല ഞാൻ, എനിക്ക് താല്പര്യമില്ല. അപ്പോ ഇപ്പോ ഒരാള് വന്നിട്ടുണ്ട്, അയാളുടെ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കാരണം ആ സഹോദരന് ഒരു 100 ഫോളോവേഴ്സ് എക്സ്ട്രാ കിട്ടുന്നതിൽ എനിക്കൊരു താല്പര്യമില്ല കേട്ടോ. സോ യാ, അപ്പം ഇത് ഞാൻ ഇതെവിടെ ഈ പ്രോബ്ലം സ്റ്റാർട്ട് ആയതെന്ന് ഞാൻ പറയാം. ഞാൻ ഒരുപാട് പേജായിട്ട് കൊളാബറേഷൻസ് ചെയ്യാറുണ്ട്, കൊളാബറേഷൻസ്, പെയ്ഡ് പ്രൊമോഷൻസ്, പെയ്ഡ് പാർട്ട്ണർഷിപ്പ്. ഇത് ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് വളരെ നോർമലായ ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയില്. അപ്പോൾ ഒരു ഒരു 10K കൂടുതൽ ഫോളോവേഴ്സ് ഒക്കെ ഉള്ളവർ പേയ്മെന്റ് ഇല്ല സത്യം പറഞ്ഞാൽ ചെയ്യാറില്ല, എന്റെ ഒരു അറിവിൽ ചെയ്യാറില്ല. അപ്പോൾ എനിക്കിപ്പോൾ നിയർ ടു 800,000 ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മൾ പല വർക്കിനും ഇപ്പോൾ എന്താ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ടെക്നോപാർക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരാൾ, നമുക്ക് അയാളടുത്ത് പറയാൻ പറ്റില്ല സാലറി തരത്തില്ല നിങ്ങൾ പോയി ജോലി ചെയ്തോ എന്ന് പറയാനാണെങ്കിൽ ആ കമ്പനിയിൽ ആരും കാണില്ല. അപ്പൊ മീ ബീങ് എൻ ഇൻഫ്ലുവൻസർ, ഇൻസ്റ്റാഗ്രാമിനകത്ത് പ്രോഡക്ട്സോ എന്തെങ്കിലും എൻഡോസ് ചെയ്യുമ്പോൾ, അതായത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ, എനിക്ക് അതിന്റെ ഒരു പേയ്മെന്റ്, എന്റെ ഫീസ് അല്ലെങ്കിൽ സാലറി, അതാണ് പേജസ് എനിക്ക് തരുന്നത്. ഞാൻ ഒരു 1000 കൂടുതൽ പേജായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനൊരു 1 month ബാക്ക് ഞാനൊരു പേജായിട്ട് കൊളാബറേറ്റ് ചെയ്തു, അവർ ഞാനുമായിട്ട് 2 വർഷത്തെ ബന്ധമുണ്ട്. ആ പേജിന്റെ പേര് നന്ത് ക്രാഫ്റ്റ്സ് എന്നാണ്. അവരിപ്പോ ഇന്നലെ രാത്രി അവരുടെ സൈഡിൽ നിന്ന് തന്നെ തെറ്റുണ്ടെന്ന് മനസ്സിലായിട്ട് പേടിച്ചിട്ടായിരിക്കണം അവർ അവരുടെ പേജിന്റെ പേരെല്ലാം മാറ്റി, എന്തോ ക്ലാസിക് ഡ്രേപ്പ് എന്നോ അങ്ങനെ എന്തോ ആക്കി ഡി പി ഒക്കെ എടുത്ത് കളഞ്ഞെന്ന് തോന്നുന്നു. അത് എന്നെ ബ്ലോക്ക് ചെയ്താണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ പേര് മാറ്റിയായിരുന്നു. അപ്പോൾ ഈ പേജ് ഞാൻ കൊളാബറേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവർക്ക് എന്റെ കൂടെ കൊളാബറേറ്റ് ചെയ്തപ്പോൾ മുമ്പൊരിക്കൽ ഭയങ്കര റീച്ചും കാര്യങ്ങളായിരുന്നു അവർക്ക്, ഒത്തിരി ഓൺലൈനായിട്ട് ഒത്തിരി പ്രോഡക്റ്റ് ഒക്കെ അവരുടെ പേജിൽ നിന്ന് സെല്ലായി പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വീണ്ടും എന്നെ അപ്രോച്ച് ചെയ്ത് വന്നു, ദിയായിക്ക് ദിയയുടെ വീണ്ടും വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു തന്നെ വന്നു. അപ്പോൾ ആ സമയത്ത് വന്നപ്പോൾ ഞാനും പറഞ്ഞു ഓക്കെ ഫൈൻ, എന്നിട്ട് ഞാൻ എന്റെ റെമ്യൂണറേഷൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഹൈ ആയിരുന്നു അവർക്ക്. അപ്പോൾ അവർ പറഞ്ഞു ദിയ അത് കുറച്ച് ഹൈ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ 1 വർഷം ആയില്ലേ ചെയ്തിട്ട്, അപ്പോൾ അന്നത്തെ റേറ്റ് ആയിരിക്കത്തില്ലല്ലോ, ഇപ്പോൾ ആൾക്കാർ വളർന്നുകൊണ്ടല്ലേ ഇരിക്കത്തുള്ളൂ, ആരും താഴേക്ക് പോകത്തില്ലല്ലോ. അപ്പോൾ ഞാൻ എന്റെ റേറ്റ് ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഷീ വാസ് ഓൾസോ ഫൈൻ, ഓക്കെ വിത്ത് ഫൈൻ, നമുക്ക് ചെയ്യാം. ഞാനും പറഞ്ഞു ഓക്കെ. എന്നിട്ട് എന്നോട് പറഞ്ഞായിരുന്നു ദിയ നമുക്ക് ഈ എമൗണ്ട് ഇത്രയും വലുതായിട്ട് ദിയക്ക് തരാൻ പറ്റില്ല, കൊച്ചു കൊച്ചു കൊച്ചായിട്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു ഷുവർ ഇൻസ്റ്റാൾമെന്റ് തന്നാൽ മതി, അതിനുള്ള ചാറ്റെല്ലാം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, ഞാൻ അത് കാണിച്ചു തരാം. ഈ ലൈവിന് ശേഷം ഞാൻ എൻ്റെ കയ്യിലുള്ള തെളിവെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാൾമെന്റ് മതി. അപ്പോൾ എന്നിട്ട് ആദ്യം തരാമെന്ന് പറഞ്ഞ ഡേറ്റിന് പൈസ തന്നില്ല, പിന്നെ അങ്ങനെ ഡിലേ ആയി ഡിലേ ആയി. അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞു ദിയ ഇനിയും കുറച്ച് വൈകും പേയ്മെന്റ് കിട്ടാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല, ഓക്കെ പറ്റുമ്പോൾ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അവസാനം എനിക്ക് പേയ്മെന്റ് എല്ലാം തന്നു കഴിഞ്ഞു. എന്നിട്ട് അവരുടെ പോസ്റ്റ് ഞാൻ ഇട്ടായിരുന്നു. പോസ്റ്റ് ഇട്ട ഫോട്ടോ ഞാൻ ഇന്നലെ രാത്രിയാണ് ഡിലീറ്റ് ചെയ്യുന്നത്, കാരണം അവരുമായിട്ട് ഭയങ്കര വലിയൊരു ഇഷ്യൂ ആണ് എനിക്ക് ഉണ്ടായത്. ആ ഒരു ഫോട്ടോ ഞാൻ ഏതാണ്ട് കാണിച്ചു തരാം, നിങ്ങൾ ഡെഫിനറ്റ്ലി എന്റെ ഫീൽഡിൽ അത് കണ്ടിട്ടുണ്ടാവും, അവരുടെ സാരി എടുത്തിട്ടിരിക്കുന്ന ഫോട്ടോ. ആൻഡ് എന്റെ ഒരു ഭാഗ്യം ഉള്ളതുകൊണ്ട് സ്റ്റോറീസ് എന്തായാലും ആർക്കൈവിൽ തന്നെ കാണും. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ഇവർക്ക് ഇട്ടുന്ന സ്റ്റോറിയും ഞാൻ എടുത്ത് കാണിച്ചു തരാം ഏതാണെന്ന്. അപ്പോൾ യാ, അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇവർക്ക് വിചാരിച്ചത്ര റീച്ച് കിട്ടിയില്ല, അതായത് വിചാരിച്ചത്ര ഫോളോവേഴ്സ് കൂടിയില്ല, കുറച്ച് ഓർഡേഴ്സേ സാരിക്ക് കിട്ടിയുള്ളൂ. അതെന്റെ തെറ്റല്ല, എന്റെ ഫോളോവേഴ്സിന്റെ അടുത്ത് എനിക്ക് വീട്ടിൽ ഓരോരുത്തരുടെയും വീട്ടിൽ ഇപ്പൊ ബെല്ലടിച്ചിട്ട് എന്റെ ഈ സാരി മേടിക്കണേ, എന്റെ സാരി ഒന്ന് മേടിക്കണേ എന്ന് എനിക്ക് ആരോടും പറയാൻ പറ്റില്ല. ഞാൻ ഇടുന്ന സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ മേടിക്കുക, നിങ്ങൾക്ക് ആ പേജ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക, അത്ര തന്നെ. ഈ പേജ് ഒന്നുമല്ലാതെ ഇരുന്ന സമയത്ത് ഈ പേജിനെ ഞാൻ വളർത്തി ഒത്തിരി 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 ഹെൽപ്പ് ഞാൻ ഈ പേജിനോട് ചെയ്തിട്ടുണ്ട്. അത് അവർ മറന്നു പോയതായിരിക്കണം, എനിക്കറിയത്തില്ല. നന്ദ് ക്രാഫ്റ്റ്സ് എന്നാണ് പേജിന്റെ പേര്. ഞാൻ പല പ്രാവശ്യം അവരെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവരെങ്ങനെയാണ് ഈ ഒരു സ്വഭാവം ഇങ്ങനെ മാറിയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവര് തന്നെ അവരുടെ ചാറ്റ് എന്റെ കയ്യിലുണ്ട്, അവര് തന്നെ ചാറ്റിൽ പറയുന്നുണ്ട് ദിയ എനിക്കറിയാം ദിയ പൈസ സ്റ്റീൽ ചെയ്തൊന്നുമില്ല, ദിയ ദിയയുടെ ജോലി ചെയ്തു, പക്ഷേ ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്, ഐ ഡോണ്ട് നോ വൈ ദ ഹെക് ഷീ ഈസ് യൂസിംഗ് ദ വേർഡ് സാറ്റിസ്ഫൈഡ്, എനിക്കറിയത്തില്ല. ഞാൻ എന്റെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ ഈ ഒരൊറ്റ പേജ് കാരണമാണ് പുറത്തിങ്ങനെ വന്നിരിക്കുന്നത്, ദാറ്റ് ഞാൻ പൈസ എടുത്തിട്ട് ചാറ്റ് ഓപ്പൺ ചെയ്യാതെ ഇരുന്നു എന്ന്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്, ഞാൻ ഇവരുടെ ചാറ്റ് ഓപ്പൺ ചെയ്തിരിക്കാൻ കാര്യം എന്റെ അടുത്ത് വന്ന് ഓർഡർ ചെയ്തു, എനിക്ക് റീച്ച് ഒന്നും കിട്ടിയില്ല, എനിക്ക് ഇനിയും വേണം, എനിക്ക് ഇനിയും പോസ്റ്റ് വേണം, ഞാനിവിടെ 100 തിരക്കിനിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതിന്റെയും മേളിൽ എനിക്ക് വീണ്ടും വീണ്ടും ഒരേ പേജിന്റെ സ്റ്റോറിയും പോസ്റ്റും ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല, അതെന്റെ അച്ഛന്റെ കമ്പനിയല്ല. പിന്നെ ഒരു സ്കാമർ ഇതിന്റെ ഇടയിലുണ്ട്, അയാളൊരു മലയാളി അല്ല, ഐ തിങ്ക് തമിഴാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അയാളെ കുറിച്ച് ഞാൻ കേൾക്കുന്നത് തന്നെ ഇന്നലെ എങ്ങാണ്ടാണ്.
എന്നെയും വേറെ ഒരുപാട് പേരെയും പറ്റി മോശമായിട്ട് ഡീഫെയിം ചെയ്ത് സംസാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അയാൾക്ക് സ്വന്തമായിട്ട് അക്കൗണ്ടിൽ ഇടാൻ കണ്ടന്റ് ഇല്ല, സ്വന്തം ഫോട്ടോസ് ചിലപ്പോൾ ഇഷ്ടമായിരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് സംസാരിച്ചിരുന്നത്. അയാൾക്ക് ഒരുപാട് പേരെ പറ്റി പറഞ്ഞില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ആരെയും അറിയില്ല. അവർ തമിഴിലുള്ള കുറെ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, എനിക്കിവിടെ മലയാളികളെ തന്നെ എല്ലാവരും അറിയത്തില്ല. അപ്പൊ ഇയാൾ അതിനകത്ത് കയറി ഇരുന്നിട്ട് ഓരോരുത്തരെയും പറ്റി തെറി പറഞ്ഞിട്ട് ഇയാൾ പറയുന്നത് ഇയാൾക്ക് അവരാരെന്ന് പോലും അറിയില്ല എന്നാ. കുറെ ബ്ലൂട്ടിക്കുള്ള കുറെ അക്കൗണ്ട്, അവരാരെ അവരാരെ എന്നെ തന്നെ അയാൾക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. എന്നെ അറിയില്ല, പക്ഷെ ഇയാൾ ഈ പേജിനെ സഹായിക്കുന്ന രീതിയിലാണ് വന്നേക്കുന്നത് കേട്ടോ. ഓൺലൈന് പേജിനെ സഹായിക്കുന്ന രീതിയിലാണ് സാർ വന്നേക്കുന്നത്. എന്നിട്ട് അയാള് ലൈവിനകത്ത് വന്ന് എന്റെ പേഴ്സണൽ ലൈഫ്, അതായത് എന്റെ റിലേഷൻഷിപ്പ് മാറ്റേഴ്സും എന്റെ വീട്ടിലുള്ള എന്റെ അച്ഛനെയും എന്റെ ചേച്ചിയും എന്റെ വീട്ടുകാരെയാണ് ഇയാൾ സംസാരിച്ചത്. അവരെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം ഇയാൾക്ക് എന്താണുള്ളത്? എന്ത് റൈറ്റ് ആണ് ഇയാൾക്കുള്ളത് എന്റെ കുടുംബത്തിനെ കുറിച്ചോ എന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചോ സംസാരിക്കാൻ? അപ്പൊ ഇയാൾ എത്ര വലിയൊരു സ്കാം ആയിരിക്കണം ഇങ്ങനെ ചെയ്യണമെങ്കിൽ. എന്നിട്ട് ഇയാൾ ഇങ്ങനെ വലിയ കാര്യത്തില് ഇയാളുടെ അക്കൗണ്ടിനകത്തൊക്കെ ഒരു സാധനം ഇട്ടിരുന്നു, ഓ ദിയോ ലൈവ് പോകാൻ പോകുന്നു മറ്റേ മറച്ച എന്നൊക്കെ പറഞ്ഞിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇയാൾക്ക് മലയാളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ എന്റെ ഒരു പേഴ്സണൽ ലൈഫ് ഇയാൾ വഴി എത്തിയെങ്കിൽ അത് ഏതോ ഒരു മലയാളി ചെന്ന് അവിടെ സ്ക്രൂ കയറ്റിയിരിക്കുന്നത്, അല്ലാതെ ഇയാൾ എന്നെ പറ്റി അറിയാൻ വലിയൊരു വഴിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇയാൾ മേ ബി ഒരു 10 വയസ്സ് തൊട്ടേ എന്റെ ഒരു വലിയ സ്റ്റോക്കർ ആയിരിക്കണം, ഫേസ്ബുക്ക് തൊട്ടെല്ലാം എന്റെ സ്റ്റോക്കർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ ലൈഫ് ഇങ്ങനെ വലുതായിട്ട് അറിയാൻ വലിയ വഴിയില്ല. എനിവേസ് അപ്പോൾ എനിക്ക് അയാളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ആ പേജിനെ ഹായ് അർച്ചന അർച്ചന രവി, ഈ പേജിനെ നിങ്ങൾ സഹായിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പേജിനെ സഹായിച്ചാൽ മതി, അല്ലാതെ വന്നിട്ട് ഓരോരുത്തരുടെയും കുടുംബത്തിനകത്ത് കയറി കളിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? എനിവേസ് അപ്പൊ ഞാൻ എന്റെ സൈഡ് ക്ലിയർ ചെയ്യാൻ വന്നൊരു കാര്യം, ഇയാളെന്നല്ല ഇയാളുടെ അച്ഛൻ വിചാരിച്ചാൽ പോലും ഞാൻ ഇന്നേ വരെ ഒരു പേജിന്റെ നിന്നും പൈസ വാങ്ങിച്ചിട്ട് ജോലി ചെയ്യാതിരുന്നിട്ടില്ല. എനിക്കൊരു തന്തയുള്ളൂ, അല്ലാതെ ഇയാളെ പോലെ പല തന്തമാരുടെ സ്വഭാവം ഞാൻ കാണിക്കാറ്, ഒറ്റ തന്ത എനിക്കുള്ളൂ. പിന്നെ ഇതിനകത്ത് അയാൾ എന്റെ അച്ഛന്റെ പാർട്ടി അതിനവരെ കളിയാക്കിയിട്ടുണ്ട്. ഇയാൾ ഏത് പാർട്ടിയിലുള്ള ആളാണെന്ന് എനിക്കറിയില്ല. ഞാൻ പൊളിറ്റിക്സിലുള്ള ഒരാളല്ല, അത് ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പൊളിറ്റിക്സിൽ താല്പര്യമുള്ള ഒരാളല്ല. പക്ഷേ സ്വന്തം അച്ഛൻ പൊളിറ്റിക്സ് നിൽക്കുമ്പോൾ എന്റെ അച്ഛനെ അല്ലാതെ കണ്ടവന്റെ തന്തയെ ഞാൻ പോയി സപ്പോർട്ട് ചെയ്യണം? നമ്മുടെ അച്ഛനും ഞാൻ ഒരു രക്തബന്ധമുണ്ട്. അപ്പൊ സ്വന്തം അച്ഛനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ സ്വന്തം അച്ഛനെ എന്തിനു സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പലരുടെയും ചോദ്യം. പിന്നെ ഞാൻ നിങ്ങളുടെ തന്തേനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. അതെല്ലാം പാർട്ടിയുടെ കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ, അതെല്ലാം അവിടെ ഇരിക്കട്ടെ. എന്റെ അച്ഛനെയും ചേച്ചിനെയും ഒക്കെ ഇയാൾ ട്രോൾ ചെയ്തു തന്നെ എനിക്ക് ഇയാൾ എന്താ പറയേണ്ടത്? എനിക്ക് അമല ഷാജി, ഹായ് അമല കുട്ടി, ഹായ് മല്ലു ഹാക്കർ, ഹായ് ഹായ്. ഓക്കെ, എന്റെ വെൽ വിഷേഴ്സ് ഒരുപാട് പേര് ഇതിനകത്തുണ്ട്, അവർക്കാണ് ഈ ഹായ് കൊടുത്തോണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാവർക്കും ഹായ് ഡെഫിനറ്റ്ലി. പിന്നെ ഓക്കെ, അപ്പൊ ഇയാള് ഇപ്പൊ കുത്തിയിരുന്ന് ഈ ലൈവ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് മലയാളം തെരിയുമാ? മലയാളം തെരിയുമോ ഉങ്ങൾക്ക്? അല്ല, ഇപ്പൊ എന്തോ പറയണം ഇയാളുടെ അടുത്ത്. ഓക്കെ, അപ്പോ ഇന്നലെ ആ പേജിനോട് ഞാൻ പേഴ്സണലി പോയി സംസാരിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നാണമില്ലേ എന്നെ പറ്റി ഇങ്ങനെ ഒരു റോങ് ന്യൂസ് പുറത്തു വിടാൻ? ഞാൻ ചോദിച്ചു. ചോദിച്ചപ്പോ അവര് പറയാ, ഞാൻ ഇന്നേ വരെ ദിയ പൈസ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അതേ കാര്യം ഈ സ്കാമറിന്റെ ചാറ്റും എന്റെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു. വിത്ത് അയാളുടെ ഡി പി ഞാൻ കാണിച്ചു തരാം. എന്റെ അടുത്ത് ഇതുണ്ട്. അയാൾ തന്നെ എന്റെ അടുത്ത് പറയുന്നുണ്ട്, ഐ നെവർ ടോൾഡ് എനിബഡി ദാറ്റ് യു സ്കാംഡ്, ഐ നെവർ ടോൾഡ് എനിബഡി ദാറ്റ് യു സ്റ്റോൾ. മനസ്സിലായില്ലേ? ഇതെല്ലാം കാണിച്ചു വന്നിട്ടാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇങ്ങനെ പൈസ മേടിച്ചിട്ട്. ഇപ്പൊ അയാളുടെ ഒറ്റ ആൾ കാരണം എന്റെ ഡി എമ്മിലും എന്റെ ഫോട്ടോസ് കമന്റ്സിനകത്തും മൊത്തം ഞാൻ പൈസ മോഷ്ടിച്ചിട്ട് ജോലി ചെയ്തിരിക്കുന്നു എന്നാണ്. ഞാൻ ആരുടെയെങ്കിലും പൈസ മേടിച്ചിട്ട് ജോലി ചെയ്തില്ല എന്നുള്ള ഒരു ചാറ്റ്, ഒറിജിനൽ ആയിട്ടുള്ള ഒരു പ്രൂഫ് അത് പുറത്തോട്ട് കൊണ്ടുവരാൻ പറയണം. ഞാൻ ഇന്നേ വരെ അത് ചെയ്തിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് ഫുഡ് കഴിക്കാൻ പൈസയുണ്ട്, താമസിക്കാൻ വീടുണ്ട്, എല്ലാ ദിവസവും ഇടാൻ പുതിയ ഉടുപ്പുണ്ട്. പിന്നെ എനിക്ക് എന്തിനാണ് ഈ പൈസയൊക്കെ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചെയ്യുന്ന ജോലിക്ക് പൈസ മേടിക്കുന്നു, അത്രേ ഉള്ളൂ. ചെയ്യുന്ന ജോലിക്ക് പൈസ മേടിക്കുന്നു, അല്ലാതെ എനിക്ക് പൈസ മേടിച്ചിട്ടാ ഇനിയിപ്പോ പമ്മിയിരിക്കാം, പൈസ കൊടുക്കണ്ട, ഇങ്ങനെ കള്ളന്മാരെ പോലെ പമ്മിയിരിക്കാം, ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് കാര്യമില്ല. കാരണം എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരു പേജാണ്. അപ്പൊ എനിക്കിനെ ഒരാളെ പറ്റിച്ചിട്ട് എനിക്ക് അതിന് ഒന്നും ഗെയിൻ ചെയ്യാനില്ല, അത്ര മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഡീഫെയിം ചെയ്യാൻ വേണ്ടി ഇറങ്ങി നടക്കുന്നവരത്ത് എനിക്ക് ഇത്രയും പറയാനുള്ളൂ. സെക്ഷൻ 499 IPC അതിൽ അണ്ടർ വന്നു കഴിഞ്ഞാൽ ഈ ഡീഫെയിമിംഗ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ഒഫൻസാണ്. ഓക്കെ, അതൊരു ക്രിമിനൽ ഒഫൻസാണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞവന്റെയും ആ പേജിന്റെയും അഗൈൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്യാമെന്നുള്ളതാണ്. പക്ഷെ സത്യം പറയാലോ, എനിക്ക് 100 തിരക്കാണ്, എനിക്ക് അതിനുള്ള സമയമില്ല. പിന്നെ ഇന്നലെ ഞാൻ അയാളോട് സംസാരിച്ചപ്പോൾ ഞാൻ അയാളുടെ അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സത്യം പറഞ്ഞ ഒരു എക്സാമ്പിൾ കൊടുത്തത്. ദീപിക പടുക്കോണ് അല്ലെങ്കിൽ സമാന്ത ഇതുപോലത്തെ ടോപ്പ് സ്റ്റാർസ്, ഇവരും ഞാനും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. അവർക്ക് ഞാൻ എന്നൊരു വ്യക്തി എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും അറിയില്ലായിരിക്കും. അവരത്ര മേളിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ അയാൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു കൊടുക്കണം. അയാൾക്ക് ആരെ അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാ എന്നാണ് അയാൾ പറയുന്നത്. അപ്പൊ ദീപിക പടുക്കോണെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ അതിന് കാര്യമില്ലല്ലോ. അപ്പോ അതുപോലത്തെ ഒരു വലിയൊരു വ്യക്തി, ആ വ്യക്തി ഫ്രീ ആയിട്ട് സിനിമയിൽ അഭിനയിക്കോ, ഫ്രീ ആയിട്ട് ആഡ് ചെയ്യോ? ഇല്ല.
അവർക്ക് അവരുടേതായ ഓരോ പേയ്മെന്റ്സ് ഉണ്ട്. അപ്പൊ അവരെന്ത് പേയ്മെന്റ് ചാർജ് ചെയ്യണം എന്നുള്ളതൊക്കെ അവരുടെ ഇതാണ്. അപ്പോ അതേപോലെ തന്നെ ഞാൻ എത്ര ചാർജ് ചെയ്യണം എന്നുള്ളത് എന്റെ ഇഷ്ടമാണ്. എന്റെ കൂടെ വർക്ക് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അല്ല, ഞാൻ ആരും കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് എനിക്ക് പൈസ ആടാ എന്റെ കൂടെ വർക്ക് ചെയ്യടാന്ന് ഞാൻ പറയാറില്ല. അപ്പൊ ഇയാൾ ഇപ്പൊ ഇയാളുടെ പേജിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഐ കമ്പയർ മൈസെൽഫ് ടു ദീപിക പടുക്കോൺ. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ഒരിക്കലും ഞാൻ ആരെയും വെച്ച് എന്നെ കമ്പയർ ചെയ്യത്തില്ല. ദീപിക പടുക്കോണിനായാലും ആരായാലും ആർക്കും ഞാനാവാൻ പറ്റില്ല. എനിക്ക് ദീപിക പടുക്കോൺ ആവാനും പറ്റില്ല. ദീപിക അതൊരിക്കലും ശ്രമിക്കില്ല, ഞാനും അതൊരിക്കലും ശ്രമിക്കില്ല. അത്രേ ഉള്ളൂ. അവർ വേറെ എവിടെയോ മേളിൽ ലെവലിൽ നിൽക്കുന്ന ഒരാളാണ്, ഞാൻ ഇവിടെ താഴെ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. ഞാൻ പറയാൻ കാര്യം അയാൾക്ക് അവരെങ്കിലും അറിയാവോ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എന്നെ ദീപിക പടുക്കോണിനെ പോലെ വലിയ വ്യക്തി വെച്ച് ഞാൻ കമ്പയർ ചെയ്യില്ല. എനിക്ക് അതിനുള്ള ആവശ്യമില്ല. ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അവർ അവരുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ പൈസ മേടിക്കുന്നില്ലേ, അതേപോലെ ഞാൻ എന്റെ ജോലി ചെയ്യുമ്പോൾ പൈസ മേടിക്കുന്നു. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെന്താണ്, നിതിൻ ചേട്ടനൊക്കെ വന്ന് വിട്ട് കളയണം. ഞാൻ വിട്ട് കളഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു, തലേ കയറി കുച്ചിപ്പൊടി ആടിക്കൊണ്ടിരിക്കുക കുറേ പേര്, അതുകൊണ്ടല്ലേ. എനിവേസ്, അപ്പൊ ഈ ലൈവ് നിങ്ങൾക്ക് ഞാൻ അധികം ലാഗ് എടുപ്പിക്കുന്നില്ല. കാരണം ഇന്നലെ ആ സ്കാമറ ആള് ലൈവ് പോയി വെറും വെറുപ്പിക്കലായിരുന്നു മൊത്തത്തിൽ. എന്റെ ഫ്രണ്ട്സ് ഒന്ന് രണ്ട് പേരെ കണ്ടിട്ട് പറഞ്ഞു ഒരു മണിക്കൂറോളമൊക്കെ അയാൾ സംസാരിക്കുമായിരുന്നു. എന്നിട്ട് എന്റെ പേര് പറയാതെ നീട്ടി നീട്ടി പൊക്കോണ്ടിരുന്നു. ദിയ കൃഷ്ണാവോ, ആ വരെ വരെ നാം വരെ നാം വരെ എന്ന് പറഞ്ഞു പറഞ്ഞു ഒരു മണിക്കൂർ അയാൾ പോയിന്ന്. ഞാൻ ആരുമല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്, പക്ഷേ എന്നെ വെച്ച് നീട്ടിക്കഴിഞ്ഞാൽ ലൈവ് പോകുന്ന ആൾക്കാർക്ക് അറിയായിരുന്നു. അതുകൊണ്ട് എന്റെ പേര് ഉപയോഗിച്ച് അയാൾ നീട്ടി നീട്ടി കൊണ്ടുപോയി ലൈവ്. അതുകൊണ്ട് ഒരു മണിക്കൂർ അയാളുടെ വെറുപ്പിക്കൽ പലരും ഇരുന്ന് കണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഞാൻ റൂഡായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടെന്ന് അയാൾ പറഞ്ഞായിരുന്നു. റൂഡ് ആൻഡ് ആരഗന്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്നെ പേഴ്സണലി അറിയാമെന്നുള്ള എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ ആരോട് റൂഡല്ല. ഞാൻ വളരെ ഫ്രണ്ട്ലി ആയി ജാട അടുത്തൂടെ പോലും പോകാത്തതിനും ഒരു വ്യക്തിയാണ് ഞാൻ. അത് എന്നെ പേഴ്സണലി അറിയുന്നുള്ള ആരോട് വേണമെങ്കിലും ചോദിക്കാം. അപ്പോ ഇയാള് പറയാൻ ശ്രമിച്ച റൂഡ് എന്നുള്ള ആറ്റിറ്റ്യൂഡ്, എന്റെ അടുത്ത് റൂഡായിട്ട് ബിഹേവ് ചെയ്ത് എന്നെ ഇൻസൾട്ട് ചെയ്ത് എന്നെ പ്രൊവോക്ക് ചെയ്ത് സംസാരിച്ചാൽ മാത്രം എന്തെങ്കിലും റൂഡ് അല്ലെങ്കിൽ ആരഗൻസ് കാണിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പോ ഞാൻ അങ്ങനെ ഏതെങ്കിലും പേജിനോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഐ എം സോറി, പക്ഷേ നിങ്ങൾ എന്നെ പ്രൊവോക്ക് ചെയ്ത് ഞാൻ ഒരിക്കലും റൂഡായിട്ട് ബിഹേവ് ചെയ്യത്തില്ല. പിന്നെ എന്നെ കുറിച്ച് നല്ലത് സംസാരിച്ചുകൊണ്ട് പലരും ഇയാൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ചാറ്റ് എന്റെ കയ്യിലുണ്ട്, ഞാൻ അത് എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുതരാം. അയാള് നല്ലത് പറഞ്ഞ ചാറ്റൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. അതായത് നിങ്ങൾ എന്നെ ശ്രമിച്ചു നോക്കിയാൽ മതി, ദിയാ കൃഷ്ണ നല്ലൊരാളാന്ന് പറഞ്ഞ് കുറച്ച് മെസ്സേജ് അയച്ച് നോക്കിയാൽ മതി, അയാൾ ഓപ്പൺ ചെയ്യില്ല. അറ്റ് ദ സെയിം ടൈം ദിയ വെറും ഒരു ഫ്രോഡാണ് കേട്ടോ, ഒത്തിരി പൈസ മോഷ്ടിക്കുന്നുണ്ട് എന്നെങ്ങാനും പറഞ്ഞൊരു മെസ്സേജ് ഇട്ട് നോക്കിയത് സ്പോട്ടില് ചേട്ടൻ ഓപ്പൺ ചെയ്യും. അത് നെഗറ്റിവിറ്റി ആണ്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയില് ഏറ്റവും കൂടുതൽ പവർഫുൾ നെഗറ്റിവിറ്റി ആണ്. നെഗറ്റിവിറ്റി എവിടെ ഉണ്ടോ അവിടെ അട്രാക്ട് ചെയ്യും ഫോളോവേഴ്സൊക്കെ. അപ്പൊ ഇയാൾ എനിക്ക് തോന്നുന്നു ഫോളോവേഴ്സ് ഗെയിൻ ചെയ്യാൻ വേണ്ടിട്ട് ചെയ്യുന്നതായിരിക്കാം ആരെങ്കിലും പറ്റി തെറി പറഞ്ഞ്. അത് എനിക്ക് അതിൽ വേറെ പല വാക്കും വരുന്നുണ്ട്, ലൈവിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഇതിവിടെ എൻഡ് ചെയ്യാണ്. കാരണം കൂടുതൽ ആഗ്രഹിപ്പിച്ച് പോകുന്നത് എനിക്ക് ജസ്റ്റ് എന്റെ സൈഡ് ഒന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇന്നേ വരെ ഒരു പേജിന്റെ ഒന്നും പൈസ മേടിച്ചിട്ട് എന്റെ വർക്ക് ചെയ്തിരുന്നിട്ടില്ല. ഞാൻ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യും, ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യും. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ, ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരു 1000 പേജ് ഉണ്ടാവും, അതിൽ ആരോട് വേണോ എന്റെ അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ടാഗ് കാണും, നിങ്ങൾക്കൊക്കെ പോയി ചോദിക്കാം എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ഞാൻ ഇന്നേ ആരും പൈസ മേടിച്ചിട്ട് ഇങ്ങനത്തെ പരിപാടി കാണിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ശരി, അപ്പൊ ഞാൻ ഏതായാലും പോവാണ്. ഇഷാനി ഹാർട്ടൊക്കെ അയച്ചേക്കുന്നത് ഇവിടെ. എന്റെ കൂടെ കിച്ചു ഉണ്ട്. കിച്ചു ഉറങ്ങേരായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാണ് എന്റെ കാര്യങ്ങൾ മൊത്തം. അങ്ങനെ ഉറങ്ങിയിരിക്കുക. കിച്ചു ഒരു ഹായ് പറ. ഓക്കെ ഫൈൻ. ഇന്നലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഏത് കുറെ ആൾക്കാർ തമിഴിലൊക്കെ വന്ന് എന്നെ തെറി വിളിക്കുന്നുണ്ടായിരുന്നു. എന്റെ അടുത്ത് വന്നിട്ട് നിങ്ങളെ കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണല്ലോ, വീട്ടിൽ പൈസ ഇല്ലല്ലേ, ആൾക്കാരുടെ പൈസ മോഷ്ടിക്കണമല്ലോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അത് ഈ ഒറ്റ പേജ് കാരണമാണ് ഇത്ര ഇഷ്യൂ ആയിരിക്കുന്നത്. ഞാൻ ആരുടെ പൈസ മോഷ്ടിച്ചില്ല, എനിക്ക് എന്റെ ആവശ്യമില്ല, എനിക്ക് എന്റെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ മതി, ആ ഒരു ഇതിൽ ഞാൻ ജീവിച്ചോളാം. ആരുടെയും പൈസയുടെ മോഷ്ടിക്കേണ്ട ആവശ്യമില്ല, ചെയ്യുന്ന ജോലിക്ക് എനിക്ക് പൈസ കിട്ടുന്നുണ്ട്, എനിക്കത് മതി. കാണാം. കിച്ചു, മീഷ, നീ വാ മോനെ. ചേട്ടൻ അത് അവനൊരു വർക്കിന് വേണ്ടിട്ട് അങ്ങനെ ചെയ്താണ് കേട്ടോ, അല്ലാതെ താല്പര്യം കൊണ്ട് ചെയ്താണ്. ഹായ് രേഷ്മ. ഓക്കെ, അയ്യോ ഞാൻ ലൈവ് നിർത്തുന്നു നിർത്തുന്നു പറഞ്ഞു നിർത്തുന്നില്ല. ഓക്കെ ഓക്കെ, അപ്പൊ പവൻ ചിരിക്കുന്നതാണ്. തട്ടിയിടോ. ആ ശരി, ഓക്കെ. ഈ കോവിഡ് കാലത്ത് നിങ്ങളുടെ ആരോഗ്യം വീട്ടിലിരുന്ന് തന്നെ പരിശോധിക്കുവാനും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ വിദഗ്ധ ഡോക്ടർമാരുടെ സഹായം തേടുവാനും നിങ്ങളെ സഹായിക്കുന്നു അനിദ്ര.